ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കുറുമി ഉണ്ടാക്കിയാലോ. മഷ്റൂമും ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കുറുമി ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഹോൾ സ്പൈസസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ജീരകമാണ്. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 കഷ്ണം കറുകപ്പട്ടയാണ്, 2 ഏലക്കായ, പിന്നെ ഒരു 3 ഗ്രാമ്പൂ, പിന്നെ വേണ്ടത് 2 ബേ ലീഫാണ് കേട്ടോ. ഇനി ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി മതി. ഇനിയിപ്പോ ഇതിലേക്ക് ചേർക്കേണ്ടത് 2 സവാള മുറിച്ചു തന്നെ നല്ല കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോ ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വരട്ടെ. ഇനിയിപ്പോ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവില് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് തന്നെ, അല്ലെങ്കിൽ പേസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്നു വന്നോട്ടെ. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് തന്നെ ആയി വന്നോട്ടെ. അപ്പോൾ ഈ ഒരു സവാള വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ടി കുറച്ച് കാര്യങ്ങളൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാളികേരം ചെരുക്കിയതാണെങ്കിൽ 1 കപ്പ് എടുക്കാം കേട്ടോ. പിന്നെ ഒരു 15 കാഷ്നറ്റ് എടുത്തിട്ടുണ്ട്. 1 കഷ്ണം കറുകപ്പട്ട, 2 ഏലക്കായ, 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം, ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്നറ്റ് സെപ്പറേറ്റ് അരച്ചെടുക്കണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ അരച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നാളികേരത്തിന്റെ അളവൊന്നും ഒരുപാട് കൂടിപ്പോണ്ട, ഇത്ര തന്നെ മതി. ഇപ്പൊ വേണ്ട ഈ സവാള ആവശ്യത്തിന് തന്നെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇത് മതി. നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ആദ്യം ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാനൊരു 2.5 ടീസ്പൂൺ അളവാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി നമുക്കൊരു 2.5 ടീസ്പൂൺ അളവിൽ തന്നെ ചേർക്കാം. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടി കണ്ട പച്ചമുളക് ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു നല്ല പഴുത്ത തക്കാളി മുറിച്ചത് ചേർക്കാം. പിന്നെ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വഴന്നും വരും. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. തക്കാളി നന്നായിട്ട് ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം. ഇപ്പൊ കണ്ട തക്കാളിയൊക്കെ നല്ലപോലെ മാഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാനൊരു 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചില കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസിന്റെ വേവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. മഷ്റൂം ഒന്നും ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇനി ഇതിലേക്ക് നമുക്ക് മഷ്റൂമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോ ബട്ടൺ മഷ്റൂമാണ് കേട്ടോ. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണങ്ങിയ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് ഉണങ്ങി എടുക്കാം. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണെങ്കിലും എടുക്കാവുന്നതുണ്ട് കേട്ടോ. അപ്പൊ ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെങ്കിലും ആദ്യം നമുക്ക് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർക്കാം. അല്ലെങ്കിൽ വെന്ത് വരില്ലേ, ഇതിന്റെ കൂടെ ചേർത്താം. ഇതാവുമ്പോ പിന്നെ പെട്ടെന്ന് കുക്കായിട്ട് വന്നോളും ഗ്രീൻ പീസ്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ മഷ്റൂമിന്റെ ഉള്ളിൽ നിന്നൊക്കെ ആവശ്യത്തിന് വെള്ളം പുറത്തോട്ട് വരും. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് പിടിച്ചു വരണല്ലോ. അതിനുശേഷം നല്ല ഭംഗി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിപ്പോ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 6-7 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇപ്പൊ ഈ മഷ്റൂമിന്റെ ഉള്ളിൽ നിന്നൊക്കെ ആവശ്യത്തിന് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഒരു കോക്കനട്ട് പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. അതാ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം. എന്നിട്ട് പിന്നെ വെള്ളം ചേർത്താൽ മതി. നന്നായിട്ട് തന്നെ അരഞ്ഞു വരണം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞു വരണം.
ഉപ്പ് കണ്ടോ നല്ല തിക്ക് ആയിട്ടല്ലേ ഇരിക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് ലൂസ് ആക്കി എടുക്കാം നമുക്ക് ഇതിലേക്ക് ഇനി ചൂടുവെള്ളം ഒഴിച്ച് ലൂസ് ആക്കാം ആദ്യം ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോക്കാം മതിയെന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് പോരാ കുറച്ചും കൂടി ആവാം ഒരു അരക്കപ്പ് വെള്ളം കൂടി ആയിക്കോട്ടെ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കാം ഉപ്പ് പോരാ ഇനി ഇത് നന്നായിട്ടിരുന്ന് തിളച്ച് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടേട്ടാ അപ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് കുറുക്കി വരും ഒന്നും കൂടി ലൂസായിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് നോക്കിയിട്ട് ആ സമയത്ത് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതുള്ളൂ ഇതിനെ നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം തിളച്ചതിന് ശേഷം അടച്ചു വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാട്ടാ ഇപ്പൊ കണ്ടില്ലേ ഇതെല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് മതി ഞാൻ ഇടയ്ക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു ഒരുപാട് തിക്കായിട്ട് വന്നു അപ്പൊ നിങ്ങൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തൊന്നു നോക്കിയാൽ മതി അപ്പൊ പിന്നെ ബാക്കിയെല്ലാം വെന്തിട്ടുണ്ടായിരിക്കും മഷ്റൂമിനൊന്നും പിന്നെ ഒരുപാട് സമയം വേണ്ടല്ലോ ഇതിപ്പോ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് മഷ്റൂമും ഉരുളക്കിഴങ്ങും അതുപോലെ ഗ്രീൻ പീസും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാട്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില മുറിച്ച് തന്നെ ഇട്ട് കൊടുക്കണത് അപ്പോൾ മല്ലിയില താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അല്ലെങ്കിൽ ബ്രെഡിന്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് വരും ദോശയുടെയൊക്കെ കൂടെ കഴിക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണിക്കുന്ന കുറുമേനേക്കാളും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് അപ്പോൾ നമ്മുടെ മഷ്റൂം ഗ്രീൻ ബീസ് ഉരുളക്കിഴങ്ങ് കുറുമ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക എന്തായാലും ഇഷ്ടമുണ്ടോ